കാസർഗോഡ് മണ്ഡലത്തിൽ തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ടെന്ന് LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ. പെരിയ ഇരട്ടക്കൊലപാതകം ചർച്ചയാക്കാൻ എതിരാളികൾ ശ്രമിച്ചാലും തിരഞ്ഞെടുപ്പിൽ ഇത് ബാധിക്കില്ലെന്നും അദ്ദേഹം മനോരമാനസിനോട് പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയ സമയത്ത് പല പേരുകൾ ഉയർന്നു വരുന്നത് സ്വാഭാവികമാണ്. പാർട്ടിയിൽ ഒരു തരത്തിലുള്ള ഭിന്നതയില്ലെന്നും അദ്ദേഹം ഉറപ്പിക്കുന്നു. CPMൽ സ്ഥാനാർത്ഥി ചർച്ചകൾ ആരംഭിക്കുന്നതിന് ഏറെ മുമ്പ് തന്നെ കാസർഗോഡ് മണ്ഡലത്തിൽ LDFന്റെ പോരാളിയായി മുൻ ജില്ലാ സെക്രട്ടറിയും നിലവിലെ LDF കൺവീനറുമായ KP സതീഷ് ചന്ദ്രന്റെ പേരായിരുന്നു ഉയർന്നു കേട്ടത്. എന്നാൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള പാർലമെന്റ് കമ്മിറ്റി യോഗത്തിൽ ജില്ലാ സെക്രട്ടറി ME ബാലകൃഷ്ണന്റെ പേര് ഒരു വിഭാഗം ഉയർത്തിയത് സംസ്ഥാന നേതൃത്വത്തിന് പോലും തലവേദനയായിരുന്നു. മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ നടത്തിയ സമവായ നീക്കത്തിലൂടെയാണ് പ്രതിസന്ധി പരിഹരിച്ചത്. സ്ഥാനാർത്ഥി നിർണയ സമയത്തുള്ള സ്വാഭാവിക ചർച്ചകൾ മാത്രമാണ് പാർട്ടിക്കുള്ളിൽ നടന്നതെന്നാണ് ഇതിനെക്കുറിച്ച് സ്ഥാനാർത്ഥിയുടെ പ്രതികരണം. പാർട്ടിയിൽ പല പേരുകളും വരും, പാർട്ടി കമ്മിറ്റി ചേരുന്നതിനാണ് ചർച്ച ചെയ്യാനല്ലേ. പാർട്ടി പല പേരുകളും വരും, ആ പേരുകളെല്ലാം ചർച്ച ചെയ്ത് പാർട്ടി ഉചിതമായ തീരുമാനത്തിലെത്തും. സമീപകാലത്ത് CPMനെ ഏറെ പ്രതിസന്ധിയിലാക്കിയ പെരിയ ഇരട്ടക്കൊലപാതകം തിരഞ്ഞെടുപ്പിൽ ചർച്ചയായാലും വിജയത്തെ ബാധിക്കില്ലെന്ന ആത്മവിശ്വാസവും സതീഷ് ചന്ദ്രനുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കാനുള്ള CPMന്റെ മുൻകൈയാണ് അതിൽ കണ്ടത്. കേരളത്തിലെ ഒരു രാഷ്ട്രീയ കക്ഷിയും ഇതുവരെ എടുക്കാത്ത ഉജ്ജ്വലമായ നിലപാടാണ് CPM സ്വീകരിച്ചത്. ആ നിലപാട് കാസർഗോഡ് മാത്രമല്ല സംസ്ഥാനത്തെ ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷ തന്നെയാണ്. മണ്ഡലത്തിന്റെ വികസനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുൻനിർത്തി തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകാനാണ് സ്ഥാനാർത്ഥിയുടെ നീക്കം. MB ശരത്ചന്ദ്രൻ, മനോരമ ന്യൂസ്, കാസർഗോഡ്.